السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون، بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. എവിടെ എത്തി നമ്മൾ? പാഠം കഴിഞ്ഞു. പാഠം കഴിഞ്ഞ് അദ്ദർസു സാലിസുന സാലിസാണ്. സലാസുന സലാസുന കഴിഞ്ഞിട്ടേ ഉള്ള. അതെ, കഴിഞ്ഞിട്ടേ ഉള്ളൂ. സലാസൂൻ കഴിഞ്ഞില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. സലാസുൻ പാഠം കഴിഞ്ഞിനി എക്സസൈസ് വായിച്ചില്ല. ഇല്ലില്ല, എക്സസൈസ് വാട്സപ്പിൽ കിട്ടിയാ? ഇല്ലല്ലോ, വാട്സപ്പിലും കിട്ടിയില്ലേ? ഇല്ല. വാട്സപ്പിലൊന്നും വർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ റിമൈൻഡ് ചെയ്യണം കേട്ടോ. പഠിക്കുന്നവരുടെ കൂടെ ആവശ്യമില്ലേ? പാഠം കഴിഞ്ഞു, വർക്ക് കിട്ടിയില്ല. വർക്ക് ഉണ്ടായിരുന്നു, വർക്ക് എഴുതി വിട്ടിട്ടുണ്ട്. വർക്ക് എഴുതി വിട്ട് ആരെങ്കിലും നോക്കിയാ? വർക്ക് എന്തായിരുന്നു പറഞ്ഞത്? ദിവചനം. ദിവചനം എവിടെ നിന്ന്? ഓരോന്നിന്റെ പൂവാ ഹുമാഹും പിന്നെ ഹിയ ഹുമാ അടുത്തത് സോറി. അവസാനം ഒരു ഹിയ കിടക്കും, കാരണം നമ്മൾ ടേബിൾ അങ്ങനെ എഴുതാൻ പറഞ്ഞു. അവിടെ ഉണ്ടോ ടേബിൾ? അവിടുത്തെ അവസാനം നമ്മൾ ഹുവഹും ഹിയ ഹുവഹും ആകെ കൺഫ്യൂഷനായി. ഹുവഹും എന്റെ അൻതു അനനഹനു ഇങ്ങനെ കഴിഞ്ഞിട്ട് ഹിയ എഴുതാനാ പറഞ്ഞു. അപ്പൊ ഹിയ അവിടെ കിടക്കും, പിന്നെ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എനിവേ പ്രശ്നമില്ല. അപ്പൊ നമ്മളിനി പെർഫെക്ഷൻ ലെവലിലേക്കാണ് പോകുന്നത്, എൻ്റെ കംപ്ലീഷൻ ലെവലിലേക്കാണ്. അപ്പൊ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതു മാൻതും അൻതി അൻതു മാൻതുന്ന അന നഹനു. അപ്പൊ എത്ര എത്ര സർവനാമമായി? എത്ര എണ്ണം ഉണ്ട് സർവനാമം? 12, 14. 14 എണ്ണമാണ്, പക്ഷെ 12 സർവനാമേ ഉള്ളു. അപ്പൊ അന്ത അന്തുമ അന്തും എന്നിടത്ത് അന്ത്യ അന്തുമ അന്തുന്ന രണ്ട് സ്ഥലത്തും അന്തുമ ഒന്നേ ഉള്ളു, ഒരു ഒരു അന്തുമ തന്നെയാണ്. പിന്നെ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അവിടെയും രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഹുമായും. അപ്പൊ കറക്റ്റ് എണ്ണിയാല് 12 എണ്ണേ ഉള്ളൂ. പക്ഷേ ഈ പണ്ട് മുതലേ അറബി പഠിക്കുന്നവർ പറഞ്ഞു വരുന്നത് 14 പ്രവചനങ്ങളെന്നാണ്. അതായത് 14 പ്രവചനങ്ങളെന്ന് പറഞ്ഞാൽ എവിടെ 14 എണ്ണം ചോദിക്കണം. പ്രവചനം 14 എണ്ണമില്ല, പക്ഷേ നമ്മൾ 14 എണ്ണമാക്കി പറയുന്നതാണ്. വ ഹുമാ ഹും അവർ രണ്ട് ആണുങ്ങളെന്ന് പറഞ്ഞാലും, ഹിയ ഹുമാ ഹുന്ന അവർ രണ്ട് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലും ഒരേ പ്രവചനം മതി. ഓക്കെ. അതേപോലെ അൻത അൻതുമ അൻതും എന്ന് പറയുന്നിടത്തും അൻതി അൻതുമ അൻതുന്ന എന്ന് പറയുന്നിടത്തും ഒരു പ്രോനൗൺ മതി. അല്ലെങ്കിൽ പിന്നെ അനയ്ക്കും നഹനും രണ്ട് പ്രാവശ്യം ഉണ്ടേ?
അപ്പൊ 16 എണ്ണം വന്നില്ലേ. അന ആണ് വരുമ്പോ പറയുമ്പോ ഒന്ന്, അന പെണ്ണ് പറയുമ്പോ ഒന്ന്, വേണ്ടേ? ഹുമാ ആണ് പറയുമ്പോ, ആണിനെ കുറിച്ച് പറയുമ്പോ ഒന്ന്, ഹുമാ പറയും, രണ്ടാമത് പെണ്ണിനെ കുറിച്ച് പറയുമ്പോഴും ഒന്ന്. അപ്പൊ രണ്ടു പ്രാവശ്യം എണ്ണിയാല് അന പറയുന്നിടത്ത് രണ്ടെണ്ണം എണ്ണണം, നെഹന് പറയുന്നിടത്ത് രണ്ടെണ്ണം എണ്ണണം. അപ്പൊ 16 ആയി. അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ, 12 പ്രോനോണേ ഉള്ളൂ, 14 എണ്ണമായി. പക്ഷെ അതിന്റെ പട്ടിക പറയുന്നിടത്തൊക്കെ ഈ 14 എണ്ണം 14 എണ്ണം പറഞ്ഞ് പണ്ട് മുതലേ മലയാള പുസ്തകങ്ങൾ, മലയാള പുസ്തകം എന്ന് പറഞ്ഞാൽ മലയാള അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് സേവനങ്ങൾ അറബി ഭാഷയ്ക്ക് അർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പുരാതനമായി ഇസ്ലാമിക സംസ്കാരമുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് കേരളം. അവിടെ സൈനുദ്ദീൻ മഖ്ദൂം അതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പ്രശസ്തരായ പലരും അതിനു വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അവരുടെ പണിയെടുത്തതിന് നമ്മൾ വില കുറച്ച് കാണുകയല്ല, പക്ഷേ അവരെഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, 14 എണ്ണമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 12 എണ്ണമേ ഉള്ളൂ അറബിയിൽ. നമ്മൾ അറബി പഠിക്കുമ്പോഴെങ്കിലും അത് കറക്റ്റ് ചെയ്യണ്ടേ? ചിലർക്ക് പ്രിഫറൻസ് ഉണ്ടാവും, വ്യക്തിപരമായ മുൻഗണന ക്രമങ്ങൾ. അപ്പോൾ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് അത് അങ്ങനെ നമ്മൾ അന്ധമായി പഠിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അറബി ഭാഷയിൽ തന്നെ ഒരുപാട് ഗ്രമേറിയന്മാരുണ്ട്. അവ ഗ്രമേറിയന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ അറബി അറബി അക്ഷ എത്ര അക്ഷരമുണ്ട് അറബി ഭാഷയിൽ? 29 അക്ഷരം ചുരുങ്ങിയ എണ്ണണം. ചുരുങ്ങിയത് 29 എണ്ണ. ഇനി 31 ഉണ്ടെന്നോ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അതിൻ്റെ മഹ്റജ് വെച്ചിട്ട് വേറെ ഉണ്ട്, അക്ഷരത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് 29 എണ്ണമുണ്ട്. അക്ഷരത്തിൻ്റെ ഷെയ്പ്പ് വെച്ചുകൊണ്ട് 29 എണ്ണമുണ്ട്. അക്ഷരത്തിൻ്റെ മഹ്റജ് ഉച്ചാരണ സ്ഥാനം വെച്ചുകൊണ്ട് പിന്നെ രണ്ടെണ്ണം കൂടെ കൂട്ടി പറയുന്നു. എനിവേ, അപ്പം നമുക്ക് തമ്പി നോക്കാം. തമാരിൻ എന്തായിരുന്നു പാഠത്തിൻ്റെ പാഠത്തിൻ്റെ എന്താ പറയുക, പാഠത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു, എന്തായിരുന്നു പഠിക്കാണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴത്തെ പാഠത്തിൽ? ദീവചനം, ദീവചനമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ദീവചനം കൊണ്ട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു. ദീവചനം പറഞ്ഞിട്ടുള്ള ഒരായത്തില്ല, അതാദ്യം അതുകൊണ്ട് എഴുതണമായിരുന്നു, എക്സസൈസ് എഴുതിയപ്പോഴും. എത്ര ഉദാഹരണം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ? ഒരു ഉദാഹരണം പറഞ്ഞില്ലേ? എന്തെങ്കിലും പറയും. അന്തിമാവ് മനുത്ത പഴക്കു മൽ ഖാലിബൂൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ഇത് ഹബാ ഇല ഫിറഔന, കൽപ്പനക്രിയ പഠിച്ചില്ലേ നമ്മൾ? ഇത് ഹബാ ഇല ഫിറഔന. പിന്നെ ഹദാനി ഖസ്മാനി. പിന്നെ തിൽക്കുമ ദാലിക്കുമ, ദാലിക്കുമ തിൽക്കുമായൊക്കെ ഉണ്ട്. ദാലിക്കുമ മിമ അല്ലമനി റബ്ബി, യൂസഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു രണ്ടാണ് രണ്ട് രണ്ട് ജയിലാളികളോട് പറഞ്ഞപ്പോഴത്തേക്ക് ദാലിക്കുമ തിൽക്കുമൽ തിൽക്കുമൽ ജന്നത്തി. അതെ, അതുപോലെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു, അതേപോലെ ഉണ്ട്. അതേപോലെ മൂസാ നബിയും മൂസാ നബിയുടെ സുഹൃത്തും കൂടെ പോയ കാര്യം പറഞ്ഞില്ലേ? അവിടെ എന്താ പറഞ്ഞത്? എല്ലാ ആഴ്ചയും വായിക്കണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാ. ഫലമ്മ ബലഗ മജ്മഅ ആരും സൂറത്തുൽ കഹ്ഫ് കാണാൻ പഠിച്ചില്ല. ഫലമ്മ ബലഗ മജ്മഅ ബൈനിഹിമ
നസിയ ഹൂതഹുമ. അതേപോലെ രണ്ട് രണ്ട് തോട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതില് എന്താ എന്താ പറഞ്ഞ്? വദ്രിബ് ലഹും മസല, വദ്രിബ് ലഹും മസല റജുലൈനി ജഅൽന ലി അഹദിഹിമ. അപ്പൊ റജുലൈനി കേട്ടാ ഇദാഫത്ത് ചെയ്തുകൊണ്ട് ഐനി എന്ന് വന്നു. മജ്മ ജഅൽന ലി അഹദിഹിമ, അവർ രണ്ടുപേരിൽ ഒരാൾക്ക്. അപ്പൊ നമ്മള് അഹദുഹും ഒക്കെ പഠിച്ചല്ലോ, യഹദാഹുന്ന പഠിച്ചു. അപ്പോ അഹദിഹിൻ അല്ലെങ്കിൽ അഹദു അഹദിഹുമ അഹദുഹുമ സൂറത്തു ഇസ്രായേൽ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഖദാ റബ്ബുക അല്ലാത്ത അഴുപതില്ല ഇയാഹു ബിൽ വാലിദൈനി എഹ്സാന. പിന്നെ എന്താ പറഞ്ഞു? ഇമ്മാ യബ്ലുഗന്ന അനിന്ദകൽ കിബറ അഹദുഹുമ ഔ കിലാഹുമ. അപ്പൊ കിലാ കിലാ രണ്ടെണ്ണം, കിലാഹുമ അവ രണ്ടുപേരും. അഹദുഹുമ ഔ കിലാഹുമ ലാ തഖുൽ ലഹുമ ലാ തഖുൽ ലഹുമ ഉഫിൻ വലാ തൻഹർ ഹുമ. പിന്നെന്താ? فقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربيا ربيا. അവർ രണ്ടുപേരും ربيا. അവ റബ്ബ പോറ്റി വളർത്തി സംരക്ഷിച്ചു. ربيا നീ എന്നെ തകീറൻ. അതൊക്കെ ഇനി മുന്നോട്ട് വായിച്ചു നോക്കണം കേട്ടാ. ഇതുവരെ നമ്മൾ ദിവചനം പഠിക്കാത്തതുകൊണ്ട് ആദ്യം എങ്ങനെ വായിക്കാൻ പറഞ്ഞില്ല. ഇനി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കണം. ഇപ്പൊ രണ്ട് കോണ്ടെക്സ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നല്ലോ, ഏതൊക്കെയാണ്? രണ്ട് അല്ലെങ്കിൽ മൂന്ന് കോണ്ടെക്സ്റ്റ് പറഞ്ഞു തന്നു ദിവചനത്തിന്റെ. ഒന്ന് ചരിത്രം മാത്രം പറയും, ചരിത്രം മാത്രം പറയും. എന്തൊക്കെയാ പോയിന്റ് മാത്രം പറയും. എവിടെയൊക്കെ പോകേണ്ടത് പറഞ്ഞു ദിവചനങ്ങൾ? മൂസാ നബിയും അതെ, അതിന് മുമ്പാണ് ഈ വദ്രിബ് ലഹും മസല റജുലൈനി വരുന്നത്. അപ്പോ രണ്ട് അൽ സൂറത്തുൽ കഹ്ഫിലെ രണ്ട് സുഹൃത്തുക്കളുടെ കഥ, പിന്നെ മൂസാ നബി അലൈഹി സ്വലാമയും സുഹൃത്തും കൂടെ പോകുന്ന കഥ, മൂന്ന് മാതാപിതാക്കളുടെ കടമകൾ പറയുന്ന ബനി ഇസ്രായേലിന്റെ ഭാഗം. ഇത് രണ്ടും വായിച്ചു നോക്കുക. ഈ മൂന്ന് കോണ്ടെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണോ? അറബി ഭാഷ, അറബി ഭാഷ ഇൻട്രസ്റ്റിംഗ് ആണ്, ഖുർആൻ പഠനം ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒരു ശ്രദ്ധയുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണല്ലോ. പ്രാവശ്യം പല പ്രാവശ്യം വായിക്കുന്നുണ്ട്. അതേപോലെ ഖദാ റബ്ബുക പലർക്കും അറിയാം. പിന്നെ ഒരു സന്ദർഭം വരുന്നത് രണ്ടുപേരുടെ കാര്യം പറയുന്ന എവിടെയാണ്? രണ്ടുപേരുടെ കാര്യം പറയുന്ന യൂസുഫിലെ യൂസുഫിലെ ജയിലാളികളോട് യൂസുഫിൻ അലൈഹിസ്സലാം സംസാരിക്കുന്ന കാര്യങ്ങൾ, അത് നോട്ട് ചെയ്ത് വെച്ചോളുക, അതും വായിച്ചു നോക്കുക. പിന്നെ ദിവചനം പറയുന്നത് ഹാറൂൻ അലൈഹിസ്സലാമും കൂടെ രണ്ടുപേരോടും പറയുന്ന കാര്യം, അത് അത് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ടാവും. ത്വാഹയിലുണ്ട്, അതേപോലെ ഖസസിലുണ്ട്. അത് നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് കാണാൻ വേണ്ടി മാത്രം വായിക്കണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയുക, അതെവിടെ വരുന്നു കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച് വായിക്കുക. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ മനസ്സിലാവുമല്ലോ. ഖുർആൻ പരിഭാഷ വായിക്കരുത് ഇനി കേട്ടാ, ഇനി ഖുർആന്റെ ഒറിജിനൽ വായിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടെത്തേണ്ടത്.
ഒറിജിനൽ ഖുർആനിലേക്ക് മടങ്ങുക നമ്മൾ. അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പരിഭാഷ വായിച്ചതിനേക്കാൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഖുർആൻ അറബി പഠിച്ചതെന്ന് കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഖുർആൻ പരിഭാഷയാണ് നമ്മൾ ഇതുവരെ വായിച്ചിരുന്നത്. ഇപ്പോൾ അറബി ഭാഷ പഠിച്ചിട്ട് ഖുർആൻ വായിക്കുമ്പോൾ നേരത്തെ പരിഭാഷ വായിച്ചിട്ട് നമ്മുടെ തലയിൽ കയറാത്ത അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാത്ത എന്തെങ്കിലും കാര്യം അറബി ഭാഷ പഠിച്ചിട്ട് ഖുർആൻ വായിച്ചപ്പോൾ കിട്ടിയോ? കിട്ടി. അതാണ് അറിയേണ്ടത്. എളുപ്പമാണ് അതെ, അപ്പോൾ അതാണ് നമ്മുടെ അറബി നമ്മുടെ പഠനം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. പരിഭാഷ വായിച്ചിട്ട് കിട്ടാതിരുന്ന പലതും നമ്മൾ ശ്രദ്ധയിൽ വരികയും സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അജീബ് അസ്ലത്തിലാത്തിയ മനിൽ ഫതയാൻ മനിൽ ഫതയാൻ ആരെങ്കിലും എഴുതി വെച്ച ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്ന? ജദീദൻ. അസാനി മാ അസ്മാഉഹുമ. അപ്പൊ ഈ അസ്മാ വരുമ്പോഴത്തേക്ക് ഹംസാണ്, മസ്മാ ഉഹുമ എന്നല്ല വായിക്കേണ്ടത്, മാ അസ്മാഉഹുമ. അതേസമയം ഇസ്മ വരുമ്പോഴത്തേക്ക് ഹംസ അല്ല, ഹംസത്തിൽ വസ്ലാണ്, ചേർത്ത് പറയണം. മാ അസ്മാഉഹുമ ഹസനു ഹുസൈൻ. പോരാ പോരാ പോരാ, ഒന്നാമത്തെ ആൾ ഇതാണ്, രണ്ടാമത്തെ ആൾ ഇതാണ് എന്ന് പറയണം. ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരാള്, ഇത് അഹദുഹുമ ഉമൽ ഹസനു. മറ്റേയാൾ വൽആഖറു ഹുസൈൻ. ആഖറുൽ ഹുസൈൻ, അൽ ഹസനു വൽ ഹുസൈൻ ആണ് കേട്ടോ, അൽ ആഖറുൽ ഹുസൈനു. പേരിന് ചില സ്ഥലങ്ങളിലൊക്കെ അല്ല് വരും, അല്ല പേരിന് അല്ലുണ്ടെങ്കിൽ അല്ലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഇവിടെ അല്ലുണ്ട് പേരിന്, അൽ ഹസൻ. കാരണം എന്താണ്? ഹസനുൻ എന്നത് ഒരു ഒരു വിശേഷണമാണ്, അതിനെ അൽ ചേർത്തുകൊണ്ട് ഒരു പേരാക്കി. അപ്പോൾ അൽ അൽ ഉപയോഗിച്ചിട്ടും അല്ലില്ലാതെയും അൽ അൽ അല്ലോട് ചേർത്തും പറയും പേര്. എന്നാൽ എല്ലാ പേരിനോടും അൽ ചേർന്ന് വന്നു കൊള്ളണമെന്നില്ല. കമാ കാലു, കമാ കാലു എന്ന് പറഞ്ഞ കമാ കാലൽ അറബ്, കമാ കാലൽ അറബ്. അവർ പറഞ്ഞതുപോലെ അവരെന്ന് പറഞ്ഞാൽ അറബി, കമാ കാലൽ അറബ്, അറബ്. അൽ അറബ്, അറബികൾ. അൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികൾ, അൽ അറബു അറബികൾ കേട്ടോ. അൽ അജം എന്ന് പറഞ്ഞാൽ അനറബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ് വതഖ്ളഉ ലക്കുമുൽ അജം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അൽ അറബ്, അറബി ലോകം നിങ്ങൾക്ക്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തഖ്ളഉ ലക്കുമുൽ അറബ്, അറബി ലോകം നിങ്ങൾക്ക് കീഴ് വരും. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ്, അറബി ലോകം നിങ്ങളുടെ ദീൻ അനുസരിച്ച് വരും. വതഖ്ളഉ ലക്കുമുൽ അജം, അനറബികൾ നിങ്ങൾക്ക് വിധേയരായി ജീവിക്കും. ഓക്കെ, അപ്പോൾ അറബും അൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികൾ. അപ്പോൾ കമാ കാൽ അറബ്, അവർ അറബികൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതേപോലെയാണ്. ചില നാമങ്ങൾ കൽ വരും, അൽ വരുന്ന നാമങ്ങൾ സ്വീകരിക്കും, അല്ലില്ലാത്തതിന് അൽ ഉണ്ടായിക്കൊള്ളുന്നു. എൻ്റെ പേരിൻ്റെ കൂടെ അബ് നുജൂം അബ്ദുൽ വാഹിദ്. അപ്പോൾ അൽ വാഹിദ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൻ്റെ അല്ലാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ അല്ലുണ്ടാവും. ഏത് അസ്മാൽ ഹുസ്ന അല്ലേ? അപ്പോൾ അസ്മാൽ ഹുസ്ന പറയുന്നിടത്തൊക്കെ എന്താണ്? അല്ലുണ്ട്. കാരണം എന്താ? അവിടെ അള്ളാഹുവിനെ പ്രത്യേകം ഉദ്ദേശിക്കുകയാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും റഹീമാകാം, കരുണയുള്ളവനാകാം, കരുണാമയനാകാം. മലയാളത്തിൽ നമ്മൾ കരുണാനിധി എന്നൊക്കെ പറയുന്നുണ്ട്, കരുണാകരൻ, കരുണാനിധി എന്നൊക്കെ ഉണ്ട്. അതേസമയം അർ റഹ്മാനും അർ റഹീമുമായവൻ ഒരുത്തനേ ഉള്ളൂ. അവ അതുകൊണ്ടാണ് അബ്ദുർ റഹ്മാൻ എന്ന് അവിടെയൊക്കെ അല്ലുണ്ട്. അപ്പോൾ ഈ അസ്മാൽ ഹുസ്ന ചേർന്ന് നടന്നിടത്തൊക്കെ അല്ലുണ്ട്. ആ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചതാണ് പറയുന്നത്, അവൻ്റെ ദാസന്റെ നാട്ട്. പറയുന്നു
من أين هما؟ هما من الصين. هما من الصين. طيب الرابع، كم أخا وأختا لهما؟ كم أخا وأختا لهما؟ هما أخواني أخواني وأختان. أخواني وأختان. أختاني. طيب الخامس، في أي كلية يريدان أن يدرسا؟ يريدان أن يدرسا بكلية الشريعة. يريدان എന്ന വാക്ക് ഖുർആനിൽ എവിടെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ? قال الله تعالى قالوا إن هذان لساحران. موسى نبي الإسلام إبراهيم هارون نبي الإسلام من إبراهيم إن هذا لساحران يبر തീർച്ചയായും ഇവർ ഇൻഹാദാന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നയുടെ അർത്ഥമാണ് കേട്ടോ, ഇന്നന് ഇന്നഹാദ ഇൻഹാദാനിലെ സാഹിറാണി. തീർച്ചയായും ഇവർ രണ്ടുപേരും മാരണക്കാരാണ്, മാരണക്കാരാണ്, മജിഷ്യന്മാരാണ്. യുരീദാനി അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നു. അയ്യുഹ്രിജാക്കും അവർ രണ്ടുപേരും നിങ്ങളെ പുറപ്പെടുവിക്കാം. മൂസ നബിയുടെയും ഹാറൂൻ നബി അലൈഹി സ്വലാമയുടെയും കാര്യം വായിച്ചാൽ ഒരുപാട് ദിവചനങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അൻസ അൻ വന്നോണ്ടാണ് ഇതിന്റെ നാ പോയത് കേട്ടോ. എതുർസാനിയുടെ നാ പോയത് അൻ വന്നോണ്ടാണ്. ദമീറിൽ മുനാസിബ് ചേർക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം ഉചിതമായ ഫോം, ഉചിതമായ ഫോമിലേക്ക് അതിനെ മാറ്റി വന്നാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലവണ്ണം. അപ്പൊ ദഹബയുടെ രൂപഭേദങ്ങൾ ചേർത്ത് പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അയ്ന ഖാലിദുൻ വ ഹാമിദുൻ. ദഹബാനി ലൽ മക്തബ. ദാ ദഹബാനി ദഹബ. ആ ദഹബ കേട്ടോ, അവിടെ നീ ഇല്ല, നീ ഇല്ല. ആ അപ്പോ അപൂർണ അപൂർണ ക്രിയയിൽ അല്ല നീ വരുന്നത്, നീ വരുന്നത് എവിടെയാണ്? സോറി, പൂർണ്ണക്രിയയിലല്ല നീ വരുന്നത്, അപൂർണക്രിയയിലാണ് നീ വരുന്നത്. ക്രിയകളിൽ പൂർണ്ണക്രിയയിലല്ല നീ വരുന്നത്, അപൂർണക്രിയയിലാണ് നീ വരുന്നത്. കാരണം നമ്മൾ ആലോചിച്ച അത് ഓർമ്മിച്ചേക്കാൻ എളുപ്പത്തിൽ, നീ പോകുന്ന സന്ദർഭം ഉണ്ടല്ലോ, നീ അപ്രത്യക്ഷമാകുന്ന സന്ദർഭമുണ്ട്. അപ്രത്യക്ഷമാവുകയും പ്രത്യക്ഷമാവുകയും അന്ത്യത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നത് ഏത് തരം ക്രിയകൾക്കാണ്? അപൂർണക്രിയക്കാണ് അന്ത്യത്തിൽ മാറ്റം ഉണ്ടാകും. പൂർണ്ണക്രിയ അന്ത്യം മുറച്ചതാണ്, അപ്പൊ അവിടെ മാറില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നീ വരെയും പോവുകയും ചെയ്യുന്നില്ല, അപ്പൊ അവിടെ നീ ഉള്ള രൂപമല്ല. ദഹബ ദഹബ. ഇപ്പൊ നമ്മൾ ഇവിടെ ടി പി ഐ ഉപയോഗിക്കാണ്. ഇവിടെ ദഹബ എന്ന് പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുക, ദഹബ രണ്ട് വിരൽ ചൂണ്ടുക, ദഹബു മൂന്ന്, രണ്ടിൽ കൂടുതൽ വിരൽ ചൂണ്ടു. അപ്പോ ദഹബത്ത ദഹബത്തുമ ദഹബത്തും കേട്ടാ, അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ദഹബ ഇലൽ മക്തബത്ത്. أين آمنة وأختها؟ ذهبتا. ذهبتا إلى المستشفى لعيادة أمها. ما معنى عيادة؟ كلينيك. لا. عيادة. عادة مرني. عيادة مركم. يبدأ بسيتي. അയ്യാദത്ത് വിസിറ്റ്. അയ്യാദത്തി ഉമ്മിഹ ഹദീസിലുണ്ടല്ലോ, അയ്യാദത്തുൽ മരിയം. അയ്യാദത്തുൽ മരിയം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അയ്യാദത്തുൽ മരിയം ഹദീസ് ഓർമ്മയുള്ളവർ പറയാം, നമുക്ക് ഓർമ്മിച്ച് കേൾപ്പായിരുന്നു.
عيادة المريض. حق المسلم على المسلم خمس: رد السلام وعيادة المريض. കേട്ടാ, അഞ്ച് കാര്യങ്ങൾ ഒരു മുസ്ലിമിന് അടുത്ത മുസ്ലിമിനോട് ബാധ്യതയുണ്ട്, ഹക്കുണ്ട്. ഒന്ന് റദ്ദു സലാം, സലാം മടക്കൽ. രണ്ട്, അയ്യാദത്തുൽ മരിയം, രോഗിയെ സന്ദർശിക്കൽ. മൂന്നാമത്തേത് ഇത്തിബാൽ ജനായിസ്, ജനാസിയെ പിന്തുടരൽ. നാലാമത്തേത് ഇജാബത്തു ദഅ്‌വ, ക്ഷണിച്ചാൽ സ്വീകരിക്കുക. അഞ്ചാമത്തേത് തസ്മിയത്തുൽ ആതിഷ്, തുമ്മിയാൽ അവന് വേണ്ടി തുമ്മുകയും അൽഹംദുലില്ലാ പറയുകയും ചെയ്താൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. പയ്യം. അപ്പോൾ അഴിയാദത്ത് ലി അഴിയാദത്ത് ഉമ്മിഹ, ഉമ്മയെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഉമ്മി ഹിമ ആണ് കേട്ടോ, ഉമ്മി ഹിമ. അപ്പോൾ ഇവിടെ നമ്മൾ ഹുമ എന്നാണ് പഠിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ളതിന് കെസറാണെങ്കിൽ അത് ഹുമ എന്നുള്ളത് ഹിമ വരും. ഹിമാ വരും. വായിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഖുറാനല്ലേ? അബ്ദുൽ ബിലഹും മസല റജലാനി ജഅൽന ലി അഹദി ഹിമ. ഹിമ കേട്ടോ, ലി അഹദി, ലി വന്നുകൊണ്ട് അഹദിന് കെസർ വന്നു, കെസർ വന്നുകൊണ്ട് ഹുമായ മാറിയിട്ട് ഹിമ വന്നു. പയ്യൻ അസാലിസ് ഐന അംസി യാ ഇഖ്വാനി يا أخواني. ذهب ذهبت ذهب تا تعالنا أخواني يا أخواني ذهب ذهب أنا رجع بيت عندي ربعي من الليل كمان سر രണ്ട് സഹോദരന്മാരോട് എന്ത് ചോദിക്കണം? രണ്ട് സഹോദരൻ യാ അഖവാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ രണ്ട് സഹോദരന്മാർ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ മുന്നിൽ നിൽക്കുന്ന രണ്ട് സഹോദരന്മാരോട് എന്ത് പറയണം? നിങ്ങൾ എവിടേക്ക് പോകും? ദഹബയുടെ പോകുന്നു എന്നല്ല, ദഹബ പൂർണ്ണക്രിയയുടെ രൂപങ്ങൾ ചേർക്കാൻ പറഞ്ഞത്. പോകും, അപ്പൊ ദഹബ പോകും എന്നല്ല, ദഹബത്തുമ തുമ ദഹബത്തുമ ഐന ദഹബത്തുമ അംസി യാ അഖ്വാനി, ഇന്നലെ നിങ്ങൾ എവിടെ പോയി രണ്ടുപേരും? അതാണ് ഐന ദഹബത്തുമ. റാബിഉ ഇല ത്വബീബതി യാ ബിന്താനി കൽക്കടത്താക്കി പറയട്ടെ, നമ്മൾ ഖുർആൻ കൂടെ മനസ്സിലാക്കും. അറബി, അറബിക്ക് കൽക്കടക്കാത്താക്കൽ നിർബന്ധമില്ല അറബി ഭാഷയ്ക്ക്. പക്ഷേ നമ്മൾ ഖുർആനിക അറബി ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ്, ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് അതിനെ കൽക്കടത്താക്കി പറയുന്നതായിരിക്കും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അറബി പഠിച്ചിട്ട് ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് അവസാനം കുളമാവും. ഞാൻ പറയും നിങ്ങൾക്ക് അറബി ഭാഷയിൽ കൽക്കടത്താക്കുക നിർബന്ധമില്ല അറബി സംസാരിക്കുമ്പോൾ. പിന്നെ വേണ്ടി പിന്നെ എടുത്തിട്ട് ഖുർആൻ ഓതുമ്പോഴത്തേക്ക് കൽക്കടത്തൊക്കെ പോകും. ആയതുപോലെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് കുഞ്ഞില്ലാതെ ആയതുപോലെ ആവും. അപ്പോൾ ആ ഇല തബീബത്തി ദഹബത്തുമ യാ ബിന്താനി, അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. പെണ്ണിനോട് പറയുന്നതും ആണിനോട് പറയുന്നതും ദ്വിവചനമായതുകൊണ്ട് ഒന്ന് തന്നെയാണ്. طيب الثالث ضعف الفراغ في كل جملة مما يأتي الفعل المضارع من ذهب أبونا كريا ذهب إلي أبونا كريا لدوبا تركا بعد إسناده إلى الضمير المناسب أخذهما أخذ أحمد وأنا أخذ لا أحمد وإبراهيم يذهبان
يذهبان أحمد وإبراهيم يذهبان إلى المكتبة كل يوم. دار برني دار دم എല്ലാ ദിവസവും അവർ ആ അവർ കളിക്കാൻ പോകുന്നു. ആ മക്തബത്ത് എന്ന് പറഞ്ഞാൽ കളിക്കാനാണ്, ഞങ്ങളെ കൂടെയൊക്കെ മക്തബല്ലേ ഗ്രൗണ്ടില് മലറബ് മല എന്നാണ് ഞങ്ങളെ ബുക്കിലുള്ളത്. ഞങ്ങളെ ബുക്കിൽ മക്തബത്ത് എന്നാണ് ഉള്ളത്. മലറബ് എന്നാണ് നിങ്ങളെ ബുക്കിലുള്ളതാ? അതെ അതെ ആണോ? ആ നിങ്ങൾ കളിക്കാൻ പോകുമ്പോ നമ്മൾ ലൈബ്രറിയാ പോണത്. നോക്കട്ടെ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്താണെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ, പുതിയ ബുക്കിൽ ഇതാണുള്ളത്, മലബ് എന്നാണുള്ളത്. ആ കുല്ലയോമിൻ, അവർ എല്ലാ ദിവസവും കളിക്കാൻ പോകാറുണ്ട് എന്നാണ് കേട്ടോ. ഹാബിച്വൽ ആക്ഷൻ ആയിട്ടാണ് അപൂർണ ക്രിയ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാബിച്വൽ ആക്ഷന് അപൂർണ ക്രിയ ഉപയോഗിക്കുമെന്ന്. അസാനി ഐന യാ വലദാനി യാ വലദാനി, യാ കൊണ്ട് അഡ്രസ് ചെയ്താൽ ആള് മുന്നിലുണ്ട് എന്നർത്ഥം. ഹബാനി യാ വലദാനി അത്താലിബത്താനി ജദീദത്താനി അല്ല തദ്ഹബാനി അന്ത അന്തുമ അതേപോലെ അന്തി അന്തുമ അന്ത അന്തുമ പോലെ തന്നെയാണ് അന്തി അന്തുമായി. ത്താനി യാ ഇല്ല. ഓക്കെ 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 സോറി. അത്താലിബത്താനിൽ ജദീദത്താനി യദ്ഹബാനി, ശരിയാണ്. അവർ രണ്ടുപേരും പോകുന്നു ഇലൽ മുസല്ല. സോറി, ഞാൻ മറ്റേ യാ വലദാനി പറഞ്ഞതുപോലെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത്താലിബത്താനിൽ ജദീദത്താനി ആ രണ്ട് പെൺകുട്ടികളും സ്റ്റുഡൻസും യദ്ഹബാനി ഇലൽ മുസല്ല. അല്ല യദ്ഹബാനി അല്ല, തദ്ഹബാനി തന്നെയാണ്, തദ്ഹബാനി തന്നെയാണ്. ലുക്മാൻ സാർ പറഞ്ഞു കഴിപ്പിച്ചവനി തദ്ഹബാനി. കാരണം എന്താ? ഹുവ യദ്ഹബു ഹിയ തദ്ഹബു ഹിയ തദ്ഹബു ഹിയ തദ്ഹബു കഴിഞ്ഞിട്ട് പിന്നെ ദ്വിവചനം പറയുമ്പോ എന്താവും? തദ്ഹബാനി തദ്ഹബാനി. ഓക്കെ, തദ്ഹബാനി ഇലൽ മുസല്ല അറാബിയ. മത ഇല സൈദലിയത്തി യാ ഉഖ്താനി, അപ്പൊ ഉഖ്താനി ഇവിടെ ഉണ്ട് കേട്ടോ, യാ ആണ്. അത് രണ്ടിനും അത് മൂന്നിനും തദ്ഹബാനി തന്നെയാണ്. അതിനെ തദ്ഹബാനി യാ വലദാനി അത്താലിബത്താനിൽ ജദീദത്താനി തദ്ഹബാനി ഇലൽ മുസല്ല മത്താ തദ്ഹബാനി ഇല സൈദല്ലി ഉഖ്താനി. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് അതിൻ്റെ വിശദീകരണം എഴുതി പഠിക്കണം കേട്ടോ. അതിനെ തദ്ഹബാനി യാ വലദാനി, അപ്പോൾ രണ്ട് പുരുഷന്മാരാണ് ഉള്ളത്. അപ്പോൾ രണ്ട് പുരുഷന്മാർ മുന്നിലുള്ളതാണ്, മുന്നിലുള്ള രണ്ട് പുരുഷന്മാർക്ക് എന്താണ് തദ്ഹബാനിയാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ അത്താലിബത്താനിൽ ജദീദത്താനി മറഞ്ഞ രണ്ട് പെൺകുട്ടികളാണ്, അവയെക്കുറിച്ച് തദ്ഹബാനി ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ മറ്റാ തദ്ഹബാനി രണ്ട് പെൺകുട്ടികൾ മുന്നിലുണ്ട്, അവരെ കുറിച്ചും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇദ്ഹബിന്റെ രൂപഭേദങ്ങൾ ചേർക്കണം. യാ അഖവാനി ഇദ്ഹബാനി ഇദ്ഹബാ ഹബാ ഇദ്ഹബാ
അതായത് കൽപ്പനക്രിയയിലും അപൂർണക്രിയയിലും ഒക്കെ എന്താണ് ജസ്മി ചെയ്യണമല്ലോ, ജസ്മി ചെയ്യണം. കൽപ്പനക്രിയയിൽ ജസ്മി ചെയ്യണം. അപൂർണക്രിയയിൽ നസ്ബ് വന്നാൽ എന്തുവരും? ലം വരികയോ ലൻ വരികയോ ചെയ്താൽ നീ പോകും. നസ്ബ് ചെയ്യാൻ നീ പോകും, നസ്ബ് ചെയ്യാനും ജസ്മി ചെയ്യാനും നീ പോകും. കൽപ്പനക്രിയ എന്ന് പറഞ്ഞാൽ ജസ്മിന്റെ എഫക്റ്റ് ആണുള്ളത് കൽപ്പനക്രിയയ്ക്ക്. അപ്പോ ഇത് ഹബാ ഇലൽ മസ്ജിദിൽ ആൻ ഖാല അല്ലാഹു തആല ഇത് ഹബാ ഇല ഫിർഔന يا بنتاني اذهبا يا بنتاني اذهبتا اذهبتا يا بنتاني دي وجنتين ما ارتم الا ان الله نمو لبارنجو دي اذهبا اذهبا അതിനും ഇതിനും ഒന്ന് തന്നെയാണ്. യാ അഖവാൻ ഇദ്ഹബ യാ ബിൻതാൻ ഇദ്ഹബ. ചേർത്ത് വായിക്കുമ്പോൾ ഈ ഇല്ല കേട്ടോ. കൽപ്പനക്രിയയ്ക്ക് അത് ഹംസത്തിൽ വസലാണുള്ളത് കേട്ടോ. فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الَّذِينَ كَذَّبُوا فَقُلْنَا اذْهَبَا مَلَّا فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الْفُرْقَانِ فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. സംഭവം മൂസ നബിയും ആറു നബി അലൈഹി സ്വലാമിയുടെ സംഭവം തന്നെയാണ്. ഓക്കെ, അവിടെ രണ്ടെണ്ണേ ഉള്ളൂ. അൽ ഖാമിസ് അമാമ കുല്ലി ജുംലത്തിൻ മിമ്മ യാതി ഫിഅലുൻ മുദാരിഉൻ. അപ്പോൾ തുടർന്ന് വരുന്ന ഓരോ സെന്റൻസിൻ്റെയും നേരെ അതിൻ്റെ നേരെ എന്തുണ്ട്? ഫിഅലുൻ മുദാരിഉൻ അപൂർണക്രിയയുണ്ട്. മർഫുഉൻ റഫ് ചെയ്യപ്പെട്ടതായ. അക്മിൽ ബിഹി അത് മുഖേന ഫില്ല് ചെയ്യണം. അൽ ജുംലത ബഅദ തഗ്യീരി ഇമാ യൽസം സെന്റൻസ് എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അത് മുഖേന സെന്റൻസ് പൂരിപ്പിക്കണം. ബഅദ തഗ്യീർ, തഗയ്യർ എന്ന് പറഞ്ഞാൽ ഗയ്യറ മാറ്റി. ഗയ്യറ മാറ്റി. ഇന്ന അല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം സ്വയം മാറ്റാത്തിടത്തോളം കാലം അവരെ അല്ലാഹു മാറ്റുന്നതല്ല. ഇപ്പം തഗയ്യീർ, ഗയ്യറ തസ്ബീഹ് രൂപത്തിൽ ക്രിയാദാത് വന്നത് തഗയ്യീർ മാറ്റം. ബഅദ തഗയ്യീരി മാ യൽസമു, ലസിമ യൽസമു എന്ന് പറഞ്ഞാൽ അനിവാര്യമായി, അനിവാര്യമായി. അപ്പോൾ അനിവാര്യമായ മാറ്റം വരുത്തിയതിന് ശേഷം അതിനെ അത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം, പൂരിപ്പിക്കുക. ഇവിടെ യദ്ഹബാനി യൽഅബാനി യശ്റബാനി യസ്മഅാനി യജ്ലിസാനി ഒക്കെയാണുള്ളത്. എന്ത് ചെയ്യണം? യുരീദാനി അൻ ഇലൽ മഹ്ജാനി യുരീദാനി അൻ യദ്ഹബാ ആ അപ്പോൾ അൻ വന്നതുകൊണ്ട് അവസാനത്തെ നീ പോയി. അടുത്തത് യുരീദാനി അൻ പുറത്ത സല്ലത്തി ഉച്ചയുള്ളവരൊക്കെ പറയും കേട്ടോ. ആരെങ്കിലും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചിലർ അനക്കൊന്നും കണ്ടില്ല, ലേറ്റായി വന്നവരെ ഫയർ ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് അനങ്ങാതിരിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ട് നമ്മൾ. യുരീദാനി അൻ
القهوة يشرب يشرب أن يشرب يريدان أن يشرب القهوة ചേർത്ത് വായിക്കുമ്പോൾ അല്ലിന് മുമ്പുള്ള ആ ദിവചനത്തിൻ്റെ അലിഫ് ഒന്നും ഉണ്ടാവില്ല. യശ്രബൽ കഹ്വത, യശ്രബൽ കഹ്വത. ഖാല റജുലാനി മിനല്ലദീന അനഅമ അല്ലാഹു, ഖാല റജുലാനി മിനല്ലദീന യഖാഫുന അനഅമ അല്ലാഹു അലൈഹിമാ ദുഖുലു, അലൈഹിമാ ദുഖുലു, അലൈഹിമാ എന്നാണ് യഥാർത്ഥം ഉള്ളത്. കാല റജുലാനി, അവിടെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം തന്നെയാണ് സംഭവം, പക്ഷേ വേറൊരു സംഭവമാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരോട് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവർ പ്രവേശിച്ചില്ല. അപ്പോൾ കാലല്ലദീന യഖാഫുന അൻഅമ അല്ലാഹു അലൈഹിമ, അല്ലാഹു അല്ലാഹുവിനെ പേടിയുള്ള രണ്ടു പേര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചോളി എന്ന് പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? മിനല്ലദീന അൻഅമ അല്ലാഹു അലൈഹിമ ദുഖുലു, അലൈഹിമ കഴിഞ്ഞിട്ട് ഉദുഖുലു ആണ്. അപ്പൊ അവിടെ ഉദുഖുലു ലഹുവും പോയി, അലൈഹിമയുടെ അലിഫും പോയി. ആ സൂറത്തു സൂറത്ത അൽമാഇദ അല്ലല്ല, അൽമാഇദ. ഖാലല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു അലൈഹിമ ദുഖുലു, قال رجلان، قال رجلان، قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون. അപ്പോൾ അവിടെ ദിവജനത്തിൻ്റെ അലിഫ് ചേർത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ യുരീദാനി അൻ യശ്റബൽ ഖഹ്വത, അടുത്ത അർബ യുരീദാനി അൻ അൽ അഖ്ബാറ അഖ്ബാറ. പക്ഷെ എഴുതുമ്പോ പരീക്ഷ എഴുതുമ്പോ അലിഫ് ഇല്ലെങ്കിൽ സീറോ മാർക്ക്. യുരീദാനി അൻ അമാമൽ മുദർരിസി, അനുയോജ്യമായ സർവനാമം ചേർക്കണം പ്രോനൗൺ. أرأيت رأيت الطالبين الجديدين، أرأيت الطالبين الجديدين؟ نعم رأيت رأيتهما رأيتما رأيت رأيتهما رأيتهما. الثاني أقرأت أقرأت هاتين المجلتين؟ نعم قرأت قرأت ഹുമ കറാത്ത ഹുമ. അപ്പൊ ഇവിടെ രണ്ടു സ്ഥലത്തും ഹുമ തന്നെയാണ്. ഒന്നാമത്തേത് പുല്ലിംഗമാണ്, രണ്ടാമത്തേത് സ്ത്രീലിംഗമാണ്. അറായിത്ത താലിബൈനി അൽ ജദീദൈനി, അപ്പോൾ രണ്ട് ബോയ്സ് സ്റ്റുഡൻസിനെയാണ്. രണ്ടാമത് പറഞ്ഞത് അതിന്റെ ഉത്തരം പറഞ്ഞില്ലേ? പറഞ്ഞു കറാത്തുമ. നിങ്ങൾ ഹാ കാര്യം കേൾക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് വേറെ സ്റ്റുഡന്റ് ചോദിച്ചത് കറാത്തുമ എന്നാണോ. ഹുമ ആ കറാത്ത് ഹാത്തേൽ മജല്ലത്തെ, അപ്പോൾ മജല്ലത്തേനി സ്ത്രീലിംഗമാണ്, അപ്പോഴും എന്താണ് ഹുമ തന്നെയാണ് അവിടെ വരേണ്ടത്. അസാലിസ് ഖാല മുദർരിസു ഹാമിദിൻ വസദീഖിഹി, ഹാമിദിൻ വസദീഖിഹി. ഇവർ രണ്ട് പേരിവിടെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ആണുങ്ങൾ ആണുങ്ങളാണ്. ആ റഅയ്തു ഹുമാ ഫിൽ മസ്ജിദിൽ ബാരിഹത, എന്താ അർത്ഥം റഅയ്തു ഹുമാ ഫിൽ മസ്ജിദിൽ ബാരിഹത? ബാരിഹത്ത് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. നമ്മളെ ക്ലാസ് എല്ലാം ബാരിഹത്തിലായതുകൊണ്ട് മറന്നുപോയ, ബാരിഹത്തിൽ ക്ലാസ് ഇല്ലായിരുന്നു, അത് വേറെ ക്ലാസ് ആയിരുന്നു. ബാരിഹത്ത് ലാസ്റ്റ് നൈറ്റ്,
കഴിഞ്ഞ കഴിഞ്ഞ രാത്രി. അല്ലൈലുല്ലദി അല്ലൈലുല്ലദി മദാ. طيب الرابع قالت المديرة لزينب ومريم أريد أن أسألهما 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 نانو. الله قالت المديرة مستر برنو لزينب ومريم. زينب نودم مريم نودم برنو ഇങ്ങനെ തുമ കിട്ടിയത്. അങ്ങനെ സംഭവം ഉണ്ടോ? തുമൽത്തു എന്ന രൂപം എവിടെ നീട്ടി? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, എല്ലാം ആലോചിച്ചിട്ട് വേണം പറയാൻ. അസ് അൽ എന്ന് പറഞ്ഞത് എന്താണ്? ആ ഒന്നോടുകൂടി അഗുണക്രിയായി. പിന്നെ എന്റെ കൂടെ അസ് അൽ തു എന്ന് പറയുമ്പോഴത്തേക്ക് തു വരുന്ന ഗുണക്രിയാരൂപം ചേരുവോ? അവർ രണ്ടുപേരും മുന്നിൽ നിൽക്കുകയാണ്. യക്കൂമാനി അമാമൽ മുദീറത്തി, ഔ തഖൂമാനി അമാമൽ മുദീറത്തി. അസ്അലു അസ്അലു എന്നല്ല, അവിടെ സർവനാമമല്ലേ ചേർക്കേണ്ടത്. എന്നുള്ള പ്രയോഗമാണിത്. റബ്ബുഹുമ റബ്ബുഹു റബ്ബുഹുമ എന്നല്ല പ്രയോഗമല്ല, ഖലഖ ഖലഖഹു ഖലഖഹും എന്ന പ്രയോഗമാണ്. റഅയ്തു ഹുമ ഖറഅ്തു ഹുമ, അവിടെ ആണ് രണ്ട് ദ്വിവചനവും രണ്ട് രണ്ടാമത്തെ ആദ്യത്തെ മസ്കുലിൻ രണ്ടാമത്തെ ഫെമിനിനുമാണ്. രണ്ട് സ്ഥലത്തും എന്താണ് ഹുമ തന്നെയാണ്. മൂന്നാമത്തെ ഖാല മുദരിസു ലി ഹാമിദിൻ മുസദ്ദിഖിഹി റഅയ്തു, അതല്ലേ നമ്മളിപ്പോൾ വായിച്ചത്? ആ ഇവിടെ തന്നെ എന്താ നമ്മൾ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഖാല മുദീറു ലി ഹാമിദിൻ വസദീഖിൻ സദീഖിഹി റഅയ്തു ഹുമാ എന്നാണ് പറഞ്ഞത്. തെറ്റിപ്പോയി അവിടെ. ഖാല മുദരിസു ലി ഹാമിദിൻ, ഹാമിദിനോടും വസദീഖിഹി തന്റെ സുഹൃത്തിനോടും പറഞ്ഞു. രണ്ട് ആണുങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്, അവരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? കുമായാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചില്ല. റായത്തു കുമ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കണ്ടു. ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച്. അൽ ബാരഹത്ത ലാസ്റ്റ് നൈറ്റ്. കാലത്തിൽ മുദീറത്തു ലി സൈനബ വ മറിയമ ഉരീദു അൻ അസ്അല കുമ. അപ്പൊ അവിടെയും സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരേപോലെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ രണ്ട് സെന്റൻസ് ഉള്ളത്. ആദ്യം രണ്ട് ആണുങ്ങളോട് പറഞ്ഞതും പിന്നെ രണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞതും സെയിം ആണ്. അൻ ബലദി അൻ ബലദി ലസദും സർവനാമം ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബലദി കുമ, ഇവിടെ റബ്ബുഹുമ റബ്ബുഹു റബ്ബുഹും എന്ന പ്രയോഗമാണ്, മറ്റിടത്ത് ക്രിയയാണ് കേട്ടോ. ഉരീദു അൻ അസ്അല കുമ, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. അൻ അൻ ബലദി കുമ, നിങ്ങളുടെ നാട്ടിനെ കുറിച്ച്, നിങ്ങൾ രണ്ടുപേരുടെയും നാട്ടിനെ കുറിച്ച്. അസാബിൽ അജീബ് അൻ അസ്അലത്തിൽ ആത്തിയ, ഉത്തരം പറയണം. മത്ത ഖർജ അഹ്മദു വഹൂഹു മിനൽ ഫസലി, ഖർജ പാഠത്തിലുണ്ടായിരിക്കും. ഖർജ
متى خرج أحمد وأخوه من الفصل؟ خرج بعد خروج المدرس، بعد خروج المدرس. ഓക്കെ, അല്ലെങ്കിൽ ഖറജ ചേർത്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇവിടെ പാഠത്തിലുള്ളതല്ല, പാഠത്തിലില്ല, പഠത്തിലില്ല, പാഠത്തിലില്ല. അസാനി മത്താ ദഹബത്തുമാ ഇല മക്കത്ത. അപ്പോ സ്യൂട്ടബിൾ ആൻസർ പറഞ്ഞാൽ മതി. ഡ്യുവൽ ഫോം വേണം എന്നാണ്, എന്നേ ഉള്ളൂ. ദിവചനം വേണം. മത്താ ദഹബത്തുമാ ഇല മക്കത്ത. പക്ഷേ ഇവിടെ ദഹബത്തുമാ എന്നാണ് ചോദ്യം. നമ്മൾ മറുപടി പറയുമ്പോഴത്തേക്ക് എന്ത് പറയണം? രണ്ടു പേരാണ് പറയുന്നത് മറുപടി. എന്ത് പറയും? ദഹബന ബഅദ സ്വലാത്തിൽ ളുഹർ. ദഹബിന, ഞങ്ങൾ രണ്ടുപേരും പോയി എന്നാണ്. രണ്ടുപേരെ ഉള്ളു, പക്ഷേ ദഹബിന എന്നാണ് പറയുക. മാതാശേ ദഹബിന അംസി, ഞങ്ങൾ ഇന്നലെ പോയി. മാതാ ശരിബത്ത് സൈനബു വസുആദു, അവർ രണ്ടുപേരും ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പറയും അവർ രണ്ടുപേരും കുടിച്ചു. ഋതുക്കൾ ശരിബത്ത്, ശരിബത്തിനെ ദ്വിവചനമാക്ക്. അപൂർണക്രിയ, പൂർണക്രിയയിൽ ആനി വരില്ലെന്ന് പറഞ്ഞില്ലേ? ശരിബല്ല, ശരിബത്ത ഹാമിദുൻ. അവർ രണ്ടുപേരും പഠിക്കുന്നു. എന്താ കുല്യത്ത് ആയിരുന്നാലും കുഴപ്പമില്ല. മദ്രസത്തിൽ എങ്ങനെ കിട്ടി? ആയിക്കോട്ടെ, കുല്യത്തിൽ ഹന്ദസയിലും ആകാം, കുല്യത്തിൽ തിബ് ആകാം, മെഡിസിൻ പഠിക്കുന്നു. എല്ലാം ഹന്ദസയിലും തിബിലും അല്ല എല്ലാരും പോകുന്നു. അവസാനം എല്ലാരും കൂടെ വന്നിട്ട് എല്ലാരെയും രോഗിയാക്കി, രോഗികളാക്കി. കാരണം രോഗികളില്ലെങ്കിൽ പിന്നെ ഡോക്ടർമാരെന്ത് ചെയ്യും? അതുകൊണ്ട് കേരളത്തിലെല്ലാം ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. ഡോക്ടർമാരില്ലാത്ത സ്ഥലത്തൊന്നും രോഗികളും ഇല്ല. പരിശോധിച്ച് നോക്കി, ഡോക്ടർമാർ കുറവുള്ള സ്ഥലത്ത് രോഗികളും കുറവാണ്. അത്രയും മരുന്ന് അവർ കഴിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് പേടിയില്ല. ഓരോ ഡോക്ടർ ആര് കണ്ടാലും ഉടനെ നിങ്ങൾ എന്താ കുഴപ്പം, നിങ്ങൾ ഷുഗർ ഉണ്ടോ, ഷുഗർ ചെക്ക് ചെയ്തോ, കൊളസ്ട്രോൾ ഉണ്ടോ, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തോ. ജോജൻ
മാതാ ശരീഫത്ത് അത് കഴിഞ്ഞു, അതിന് എതിർസു അത് കഴിഞ്ഞു, മാതാ തഗ്സിലു ആമിനത്തു വ ഉമ്മുഹ. ഞാൻ ഓഫാക്കി പറയാനേ. മാതാ മൈക്ക് ഓഫ് ആണ്, ഓൺ ചെയ്തിട്ട് പറയാം. മാതാ തഗ്സിലു ആമിനത്തു വ ഉമ്മുഹ. ഇത് പറയും ماذا تغسل آمنة أمها؟ أريد أن تغسل أنت دي وجن أنت ما هي كون جيد تبري؟ അപശബ്ദം വന്നാ കംപ്ലീറ്റ് കോമൺ ആയിട്ട് ഓഫ് ചെയ്യാനേ പറ്റുള്ളൂ എനിക്ക്. ഓരോരുത്തരും നോക്കി എവിടെയാണ് ശബ്ദം വരുന്നത് നോക്കി ഓഫ് ചെയ്യാൻ പറ്റില്ല. തഹസിലാനി തഹസിലാനി ഖമീസ ഔലാദിഹിമ. ആ ഖമീസ ഔലാദിഹിമ, അവർ രണ്ടുപേരുടെയും കുട്ടികളുടെ വസ്ത്രം അലക്കുകയാണ്. തഹസിലാനി അപ്പൊ ഇതെന്ത് ചെയ്യണം? റിപ്പീറ്റഡ്ലി വായിച്ചു പഠിക്കണം, ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു പഠിക്കണം. ലം വന്നപ്പോഴും ലം വന്നപ്പോഴും ഒരേ നിയമമാണ്, നീ പോവുക എന്നതാണ് ആ നിയമം. രണ്ടാമത്തേൽ ഇന്ന പോവുകയാണ്, ഊനയിൽ ഊന ആനിയുള്ളതിൽ നീ പോവും, ഊന ഉള്ളതിൽ ഇന്ന പോവും. യസ്ഹബൂന ലം യസ്ഹബു ലം യസ്ഹബു ലം യസ്ഹബു. സലാസ തസ്ഹബാനി ലൻ തസ്ഹബ ലം തസ്ഹബ. നിങ്ങൾ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ വിചാരിച്ച് നമ്മൾ കുറെ വായിച്ചു പോയെന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ലാസ്റ്റിൽ എത്തിയിട്ടില്ല. ഉറക്കം വരുന്നില്ലേ? ഇനിയും വീണ്ടും സംസാരിച്ചിരുന്നാലും ഉറങ്ങണ്ടേ? ഓക്കെ, അപ്പോ എന്തായിരുന്നാലും അത് അതേപോലെ വായിച്ചു പഠിക്കുക. തസ്ഹബൂന തസ്ഹബൂന ലൻ തസ്ഹബു ലം തസ്ഹബു. ഓക്കെ, തസ്ഹബീനയാണെങ്കിലും അതേപോലെ ലം തസ്ഹബി ലം തസ്ഹബി. ഓക്കെ, അതായത് അപൂർണ ക്രിയയില് ആനി ഇങ്ങനെ നമ്മൾ വരുന്ന അഫ്ആൽ ഖംസ പഠിച്ചല്ലോ, അഫ്ആൽ ഖംസ യസ്ഹബാനി യസ്ഹബൂന തസ്ഹബാനി തസ്ഹബൂന തസ്ഹബീന, അഞ്ചെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ. അഫ്ആൽ ഖംസയാണിത്, എഴുതി വെച്ചോളൂ അവിടെ അഫ്ആൽ ഖംസയാണെന്ന്. അത് ഹി ഹി അൽ അഫ്ആൽ ഖംസ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ വായിച്ചു നോക്കിയിരുന്നില്ല നേരത്തെ. അത് ഹി ഹിയ അൽ അഫ്ആൽ ഖംസത്തു, ഇവയാണ് അഫ്ആൽ ഖംസ. ഇഅ്റാബുൽ അഫ്ആലിൽ ഖംസതി റഫ്ഉ തുർഫഉ ബി സുബൂതി നൂനി, അവിടെ റഫ്ഉ ചെയ്യുന്നത് നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ്. വതുൻസബു വതുജ്സമു ബി ഹദ്ഫി നൂനി, നസ്ബ് ചെയ്യുന്നതും ജസ്മ് ചെയ്യുന്നതും നൂനിനെ കളഞ്ഞുകൊണ്ടാണ്. അത് ഹി ഹിയ നിഹായത്തു ദർസ സലാസീൻ. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല അറബി ഭാഷ നന്നായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നതിനപ്പുറം ഒരുപാട് പഠിക്കാനുണ്ട്. അറബി ഭാഷയിൽ ഇറങ്ങിയതായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും.
പക്ഷെ അതൊന്നും പഠിച്ചിട്ടും ചെയ്ത കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറയരുത്. ലളിതമായി പഠിച്ചു പോയാൽ അത് ലളിതമായി നമ്മൾ പഠിച്ച അങ്ങേറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. ആ രീതിയിൽ പഠിക്കുക, ചിന്തിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം.